വളയിട്ടേതാണ്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിവിടെ പണിയായിരുന്നു, അതുകൊണ്ട് നോക്കിയില്ല. അതുകൊണ്ട് അതിന് ലേറ്റ് ആയിരുന്നു. അപ്പക്ക് ഇപ്പൊ തന്നെ ചൂടപ്പം എത്തും. ഉള്ളത് കൊണ്ട് മത്സ്യമാംസങ്ങൾ കൂട്ടിയുള്ള ഭക്ഷണമാണ് ക്ഷേത്രത്തോ ഞായറാഴ്ച പ്രത്യേകിച്ചും ഉപയോഗിക്കാറുള്ളത്. ഫിഷ് മോളി ഉണ്ടാക്കുവാണെങ്കിൽ ഏത് മീനായിരിക്കും അതിന് ഏറ്റവും നല്ലത്? ഫിഷ് മോളിക്ക് ഏറ്റവും നല്ലതെന്ന് പറയാൻ പറ്റില്ല. ഫിഷ് മോളിക്ക് സാധാരണ ഉപയോഗിക്കുന്ന മീൻ, പണ്ട് കാലത്ത് പേത്രത്ത ദിവസം എന്തൊക്കെയായിരുന്നു അപ്പ? ശരിയല്ല അത്, പിന്നെ ഞങ്ങള് പേത്രത്തി ആയതുകൊണ്ട് കാണിക്കുന്നതാട്ടോ. ഇതറിയണതല്ല, ഇത് ഇടുന്നതാണ്. എറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു ഇംഗ്ലീഷ് ഡിഷ് ആണോ എന്ന് സംശയം. ചിക്കൻ സ്റ്റൂ വിത്ത് മട്ടൻ സ്റ്റൂ. എനിക്ക് എപ്പോഴും അപ്പത്തിന്റെ കൂടെ ഇഷ്ടം സ്റ്റൂ അല്ല, ഫിഷ് മോളി അല്ല. നെക്സ്റ്റ് ഡേ മോർണിംഗ് 10 മണിയായി, മോർണിംഗ് ഒന്നും അല്ല. പേത്രത്ത ദിവസം അപ്പ രാവിലെ 10 മണിയാ. നല്ല കലക്കൻ സ്റ്റൂ ഉണ്ടാക്കി വെച്ച സ്റ്റൂവില് ഞാൻ ആകെ ചെയ്തത് സ്വല്പം അപ്പ അടുപ്പത്തിരിക്കുക കേട്ടോ, ഇട്ടുകൊണ്ടിരിക്കുക. സ്വല്പം സ്പൈസസ് ചതച്ച് ചേർത്തോ, പിന്നെ കാഷ്യൂം കിസ്മിസും വഴറ്റി ഇട്ടിട്ടുണ്ട്. അത് ഇളക്കുമ്പോ കാണിക്കാൻ, കോരി എടുക്കുമ്പോ. അതുകൂടാതെ കുറച്ച് വേപ്പിലയും തൂകി സ്പൈസസ് ആഡ് ചെയ്തുകൊണ്ട് ആ പ്യുവർ വൈറ്റ് എന്നുള്ള ഒരു ഐവറി പോലെ വന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ അങ്ങനെ വരുമെന്നുള്ളത്. പിന്നെ ആ തെളിഞ്ഞെല്ലാം കിടക്കുന്നത് ഇറച്ചിയുടെ നെയ്യാട്ടോ. കാഷ്യൂം കിസ്മിസും നെയ്യിൽ വഴറ്റിയെങ്കിലും ആ നെയ്യ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല, തവേലി വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇറച്ചിയുടെ നെയ്യ് ഓൾറെഡി ഉണ്ട്, പിന്നെ ഒരു സ്വല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു, അതും ചേർത്തിട്ടുണ്ട്. വേറെ ഒന്നും ചേർത്തിട്ടില്ല. അപ്പൊ 10:10 ഇന്ന് ഒരുപാട് ലേറ്റ് ആയി കഴിക്കാൻ. എന്റെ തകരാറല്ല ലേറ്റ് ആയത്, ഇവിടെ എല്ലാം ഓൾറെഡി ഓക്കെ ആയിരുന്നു. ഓരോരുത്തർ ഓരോ ജോലിക്ക് ഇറങ്ങി കാലത്ത്. അപ്പൊ ഇനി കഴിക്കാം. അതെ, ഓക്കെ. അപ്പം കണ്ടല്ലോ, മാവ് വേറെ ഇരിക്കണം, ചുട്ടോണ്ടിരിക്കണം. ഞാൻ ചുട്ട് കൊണ്ടുവരാം കേട്ടോ, ഞാൻ എടുത്ത് സെറ്റാക്കി വെക്കാം. അപ്പൊ എടുക്കുവാണേ. അതെ, രണ്ടും അടുത്തടുത്ത കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് പകർത്തിക്കോ. ഇത് പകർത്തുന്ന ഒരു ഗണിയാണല്ലോ അച്ഛൻ. അങ്ങനെ തന്നെ അമ്മ പകർത്താൻ തീരുമാനിച്ചു. വേറെ രീതിയിലാ ഉദ്ദേശിച്ച. അപ്പൊ എന്നോ പേത്രത്തിയായിട്ട് മേത്തേക്കിഞ്ഞി തെറിച്ചു കഴിഞ്ഞാലേ കേറി അറിയും, തിളച്ച് മറിഞ്ഞു കിടക്കുക. ഇനി വേണമെങ്കിലേ ഒന്ന് പകർത്താൻ ശ്രമിക്കാം, ഇനി വിഷയമില്ല. കുറച്ച് കോരി എടുത്തു കഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ട. ചാറ് വേണമല്ലോ, ഇച്ചിരി ചാറായിട്ടുണ്ട് കേട്ടോ. കഷ്ണം മാത്രമായി അപ്പയ്ക്ക് അപ്പത്തിന് ചാറ് വേണം. ഇത് എന്തെങ്കിലും ചപ്പാത്തി മേടിച്ചാലേ, കുറച്ച് ചപ്പാത്തിക്ക് എടുക്കാം വൈകുന്നേരമല്ലോ. ഇടസമയം ശരി. കൊണ്ട് വെക്കാന്ന വെക്കാട്ട് വെക്ക. ഓക്കെ, ഇവിടെ എടുത്തല്ലോ. എടുത്തു എടുത്തു സ്പൂൺ ഇടുക. പൊട്ടറ്റായിട്ടുണ്ട് കേട്ടോ അതില്, വഴറ്റി മുന്തിരിങ്ങ എല്ലാം ഉണ്ട്, ക്യാരറ്റ്. അപ്പൊന്ന് വന്നിരുന്നാ മതി അല്ലേ, പത്രം വായിച്ചപ്പോ കഴിഞ്ഞില്ല. എന്നാന്നറിയാമോ, രാവിലെ നടപ്പ് കഴിഞ്ഞേച്ച് വന്ന അപ്പ അപ്പയുടെ വെണ്ട പച്ചമുളക് കപ്പളം ഏതാണ്ടിന്റെ ഒക്കെ ചോട്ടില് കംപ്ലീറ്റ് പുല്ലൊക്കെ മാറ്റി വെച്ച് വളയിട്ടേതാണ്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിവിടെ പണിയായിരുന്നു, അതുകൊണ്ട് നോക്കിയില്ല. അതുകൊണ്ട് അതിന് ലേറ്റ് ആയിരുന്നു. ഇവിടെ എല്ലാം ഓക്കെ ആയിരുന്നു, പക്ഷെ കഴിക്കാൻ ലേറ്റ് ആയത് അതുകൊണ്ടാട്ടോ. പ്ലേറ്റ് കൊടുക്കട്ടെ കേട്ടോ. ചെവിയിൽ ഇതൊക്കെ വെച്ചോട്ടാ വന്നത്. പേത്രത്തെ പ്രമാണിച്ച് പ്ലേറ്റ് വേറെയാ, സ്റ്റീൽ പ്ലേറ്റ് അല്ല. കഴിച്ചേച്ച അപ്പൊ പറഞ്ഞോട്ടോ. പണ്ട് കാലത്ത് പേത്രത്ത ദിവസം എന്തൊക്കെയായിരുന്നു അപ്പ? പള്ളിയിലായിരുന്നു അല്ലേ ഫുൾ ടൈം?
പള്ളിയിൽ ചടങ്ങുണ്ടോ? അതിനുശേഷം നോയമ്പിന്റെ ആരംഭമല്ലേ, നാളെ മുതൽ നോയമ്പ് തുടങ്ങുവാണ്. അപ്പൊ ഇന്ന് ഇന്ന് സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞാല് വൈകുന്നേരം 6 മണി കഴിഞ്ഞാല് നോയമ്പ് ആരംഭിക്കും. അപ്പോ അതിന് മുന്നോടിയായിട്ട് മത്സ്യമാംസങ്ങളെല്ലാം കഴിച്ച് ഉള്ള ഒരു ഭക്ഷണമാണ് സാധാരണ പതിവ്. കാരണം പിന്നീട് കുറച്ചു നാളത്തേക്ക് മത്സ്യമാംസങ്ങള് ഉപയോഗിക്കില്ലല്ലോ 50 ദിവസത്തേക്ക്. അപ്പൊ അത് ഉള്ളത് കൊണ്ട് മത്സ്യമാംസങ്ങൾ കൂട്ടിയുള്ള ഭക്ഷണമാണ് പേതൃത്വ ഞായറാഴ്ച പ്രത്യേകിച്ചും ഉപയോഗിക്കാറുള്ളത്. അത് ഇന്നിപ്പോ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പമാണ്. അപ്പം കള്ളൊഴിച്ചിട്ടുള്ള അപ്പമാണ്, പാലപ്പം, പിന്നെ നാടൻ ചിക്കന്റെ സ്റ്റൂ ആണ്. അപ്പോ അപ്പത്തിന്റെ കൂടെയുള്ള ഏറ്റവും നല്ല ഒരു കോമ്പിനേഷനാണ് ഈ ചിക്കൻ സ്റ്റൂ. എനിക്ക് കൂടുതലും പ്രിയം മട്ടൻ സ്റ്റൂ ആണ്. മട്ടൻ സ്റ്റൂ കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടം ഫിഷ് മോളിയാണ് ഇതിന്റെ കൂടെ. നല്ല സ്റ്റൂ ആണ്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നോർമലി ഉണ്ടാക്കുന്നതായതുകൊണ്ട് എപ്പോഴും അപ്പവും നല്ല രീതിയിൽ തന്നെയാണ് വരാറുള്ളത്. ആവർത്തന വിരസത ഒരു ശരിയല്ല അത്. പിന്നെ ഞങ്ങള് പേത്രത്തി ആയതുകൊണ്ട് കാണിക്കണതാ കേട്ടോ. എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയാം ശരിയല്ല. ഞാൻ അപ്പം ചൂടപ്പം അപ്പക്ക് ഇപ്പൊ തന്നെ ചൂടപ്പം എത്തും. കറി എടുത്തോ, ഇവിടെ കറി ഉണ്ട്. ഇന്നലെയും ഒരു ചടങ്ങിന് പോയി, അവിടെയും അപ്പൊ സ്റ്റൂ കേമനാണെന്നാണ് പറയണേ. നല്ല സ്റ്റൂ ആ. എനിക്ക് തോന്നുന്നു ഈ സ്റ്റൂ ശരിക്കും പറഞ്ഞ ഒരു ഇംഗ്ലീഷ് ഡിഷ് ആണോ എന്ന് സംശയമുണ്ട്. കാരണം നമ്മുടെ ഇവിടുത്തെ മാതിരിയുള്ള തീക്ഷ്ണമായ ചേരുവകൾ ഒന്നുമില്ല, വളരെ മൈൽഡാണ് അതിന്റെ ചേരുവകൾ. അതുകൊണ്ട് തന്നെ സ്റ്റൂ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന സമയത്ത് അത്ര രുചികരമാണെന്നില്ല, അടുത്ത നേരം ആകുമ്പോഴേക്കും സ്റ്റൂ നല്ല കറക്റ്റ് ആയിരിക്കും. വളരെ മൈൽഡാണ് അതിന്റെ ചേരുവകൾ. അരികും കോട്ടയംകാരുടെ ഈ മട്ടൻ സ്റ്റൂ ആണ് ഏറ്റവും നല്ല സ്റ്റൂ ഞാൻ കഴിച്ചിട്ടുള്ളതിൽ വെച്ച്. അത് നല്ല പ്യുർ വൈറ്റ് ആ മട്ടൻ സ്റ്റൂ, നല്ല സ്റ്റൂ ആണ്. അല്ല, ഓരോ സ്ഥലത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ടാവും. നമ്മളെ കാണുന്ന എല്ലാവരും ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർ പ്രത്യേകിച്ച് ഈ പേത്രത്വം ഞായറാഴ്ച നോയമ്പിന്റെ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് മത്സ്യമാംസങ്ങളൊക്കെ കൂട്ടിക്കഴിച്ച് ഒരു ഭക്ഷണം കഴിക്കുക. ഞങ്ങളും ഭക്ഷണം തുടരട്ടെ. ഇപ്പം നോയമ്പ് നോക്കുന്നവരൊക്കെ കമ്പാരിറ്റീവിനി കുറവാണ്. ഞങ്ങൾ പക്ഷേ അത് ചെയ്യാറുണ്ട്. കാരണം റെഗുലറായിട്ടുള്ള ആ ഫുഡ് ഡയറ്റ് ഒന്ന് മാറുന്ന ഒരു അവസരമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ചേഞ്ച് എപ്പോഴും നല്ലതാണ്. പ്രത്യേകിച്ച് ഒരു വെജിറ്റബിൾ ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുള്ള ഒരു ചേഞ്ച് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ ഒരു 50 ദിവസത്തേക്ക് അങ്ങനെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കുകയാണ്. സാധാരണഗതിയിൽ നമ്മൾ നോൺ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷ് കറിയാണ് ഒരു റെഗുലർ കറി. മറ്റേ മീറ്റുകൾ പൊതുവേ കുറവാണ്. ഫിഷ് കറി കറിയായിട്ട് ചാറ് ഒഴിച്ചുണ്ടാനൊക്കെയുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി കറിയായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. ഇനിയിപ്പോൾ 50 ദിവസത്തേക്ക് അതും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഭക്ഷണ രീതികളാണ് തുടങ്ങുന്നത് നാളെ മുതൽ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. റൈറ്റ്.
രാത്രി 10 ആട്ടിയതല്ലേ, മധുര ബാ അമ്മയും ബാ ചിക്കൻ സ്റ്റൂ വിത്ത് മട്ടൺ സ്റ്റൂ, ചിക്കൻ സ്റ്റൂ വിത്ത് പാലപ്പ്. ചുമ്മാ പറഞ്ഞതാ, ഒരു തമാശ. അതെ, ക്യാരറ്റ്സ് പച്ചക്കറികൾ കഴിക്കുന്നത് ആരോഗ്യത്തിന് കൂടുതൽ ഗുണകരമായതുകൊണ്ട് ഞാൻ പ്രത്യേകമായിട്ട് ക്യാരറ്റ് തിരഞ്ഞു പിടിച്ചെടുത്തു. ഇത് നമുക്ക് കഴിക്കാം. ചൂടപ്പം വേണ്ട, ചൂടപ്പം ഇതാ ഇങ്ങനെ അങ്ങനെ ചേർത്ത് കഴിക്കാം. ഞാൻ കഴിക്കുവാണ്, അമ്മയും പോരെ ബാ. നല്ല ഇഷ്ടമാണല്ലോ. വളരെ മൈൽഡ് ആയിട്ടുള്ള ടേസ്റ്റാണ്. നാടൻ ചിക്കൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു സ്റ്റൂവിന് ഇത്ര രുചി വന്നതായിട്ട് എനിക്ക് തോന്നണേട്ടോ. നല്ല നെയ്യൊക്കെ ഉണ്ട് നാടൻ ചിക്കന് വേണ്ടി, ഇച്ചിരി എല്ലൊക്കെ ഉണ്ടാവും, പക്ഷെ കഴിക്കാൻ നല്ല രുചിയാ, അതാണ് അതിന്റെ പ്രത്യേകത. നീ അമ്മയും ബാ കഴിക്കാം നമുക്ക്. നല്ല ചിക്കൻ ആയിരിക്കുന്നു, പക്ഷെ മട്ടൺ സ്റ്റൂവിന് അത്രയും വരില്ല കേട്ടോ. മട്ടൺ സ്റ്റൂ കിടലനാ, എനിക്കും ഒന്നുകൂടി ഇഷ്ടം കഴിക്കാനായിട്ട് മട്ടൺ സ്റ്റൂ ആണ് അപ്പ പറഞ്ഞ പോലെ. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ഇതും ഈക്വലി ഗുഡ് ആണ്. അടുത്തത് വന്നു മതി. ഇത് എറിയണതല്ല, ഇത് ഇടുന്നതാണ്. എറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വസ്തു കയ്യിലെടുത്ത് പിടിച്ച് ദൂരേക്ക് വലിച്ചിങ്ങനെ എറിയില്ലേ, അതിനാണ് എറിയുന്നു എന്ന് പറയുന്നത്. ഇത് ഒരിക്കലും അറിയുന്നതല്ല, അത് അറിയില്ലാത്തവർ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അപ്പവും ചിക്കനും കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റോടുകൂടി പേത്രത്ത ഇന്ന് നമ്മൾ തുടങ്ങുകയാണ്. അപ്പം എല്ലാവർക്കും അമ്മയും കഴിക്കാൻ എടുക്കുവാണ്. ഇന്നലെ മീറ്റൊക്കെ ഇച്ചിരി കഴിച്ചതുകൊണ്ടാണ് ഞാൻ സ്വല്പം ഗ്രേവിയൊക്കെ എടുത്തോളൂ. ഇന്നലെ അവിടെ രാവിലെ പാലപ്പം, ചിക്കൻ സ്റ്റൂ, പിന്നെ സ്നാക്സ്, പഴം പുഴുങ്ങിയത്, കേക്കും, അങ്ങനെ എന്തൊക്കെയോ സ്നാക്സ്. ഉച്ചക്ക് പത്തരി ഇടിയപ്പ, അതിന്റെ കൂടെ മട്ടൺ കറി. അല്ല നീ കഴിച്ചല്ലേ? മട്ടൺ കറി, പിന്നെ റൈസ്, ചോറും കറികളും. അതില് ചിക്കൻ റോസ്റ്റ്, ബീഫ് പെരളൻ, പിന്നെ സാദാ കറികള്, ലാസ്റ്റ് ഐസ്ക്രീം വിത്ത് ഫ്രൂട്ട്സ്, ഫ്രൂട്ട് സലാഡ്, ഐസ്ക്രീം വിത്ത് ഫ്രൂട്ട്സ് ചേർത്തിട്ടുള്ള ഫ്രൂട്ട് സലാഡ്. കാന്താരിമുളക് ഇട്ടിട്ടുണ്ട്, മൂന്നെണ്ണ കടിച്ചോ? അത് തന്നെ കറക്കാരെ പോയി കടിച്ചു. രണ്ടപ്പം ഞാൻ ചുട്ടപ്പ ഒരെണ്ണം കഴിച്ചു. ചാറ അമ്മ ഇങ്ങനെയാണോ ഒഴിക്കണേ? രണ്ടിലും കൂടെ ഒഴിച്ചാ പിന്നെ കൈ അതിലേക്ക് എടുക്കണ്ടല്ലോ എന്ന് കരുതി. ഭക്ഷണം ഇത് മതി. ഈ കിസ്മിസ് ഇല്ലേ, ഇതിലിട്ടേക്കണ കിസ്മിസ് നമ്മൾ മേടിച്ചല്ല. ഒരു പ്രാവശ്യം കൊച്ചമ്മായി ഏഞ്ചലും കൂടെ വന്ന സമയത്ത് ഫ്രൂട്ട്സ് കൊണ്ടുവന്നപ്പോ ആ ഷോപ്പിൽ ഇങ്ങനെ കിസ്മിസ് പാക്കറ്റ് ആയിട്ട് ഇരുന്നപ്പോ അവള് മേടിച്ചോണ്ട് വന്നത്. കുറെ ഇരിപ്പുണ്ടത് കഴിക്കുക. അപ്പയ്ക്ക് ബ്രൂ കൊടുത്തു. ക്യാഷ് അമ്മ രണ്ടാമത് വറുത്തിട്ടായിരുന്നോ? അത് ഞാൻ വീഡിയോ പിടിച്ചപ്പോ പറഞ്ഞിട്ടുണ്ട്, നീ പടം എടുത്തപ്പോ ക്യാഷ്യും കിസ്മിസും നെയ്യിൽ വഴുത്തി ചേർത്തിട്ട് നെയ് മാറ്റി അത് മാത്രം അതിലേക്ക് ഇട്ടു. ഇച്ചിരി ചുമന്നുള്ളി ആ കൂടെ വഴുത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ പൊടിച്ച് ചേർത്തിട്ടുണ്ട് സ്പൈസസ്, അതുകൊണ്ടാണ് കളർ ചേഞ്ച് വന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ.
പിന്നെ വേപ്പില, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇന്നലെ ഉണ്ടാക്കി വെച്ചത് കൊണ്ടാണ് കറിയിലേക്ക് അത്രയും ടേസ്റ്റ് ആയത്. പിന്നെ നാടൻ ആയതുകൊണ്ടും ടേസ്റ്റ് ഉണ്ട്. എനിക്കെപ്പോഴും ഇല്ലേ, ഞാൻ അങ്ങനെ കഴിച്ച് ശീലിക്കാത്തതുകൊണ്ടായിരിക്കും എനിക്ക് എപ്പോഴും അപ്പത്തിൻ്റെ കൂടെ ഇഷ്ടം. സ്റ്റൂ അല്ല, ഫിഷ് മോളി അല്ല, ചിക്കൻ മപ്പാസ്. എന്നാന്ന് വെച്ചാൽ ഞങ്ങളുടെ അവിടെ ചാറിന് ഇറച്ചി ചാറായിട്ടാണ് ഉണ്ടാക്കണം, അതുകൊണ്ടാണ് അത് താല്പര്യമായത്. കാരണം ചെറുപ്പത്തിൽ ഇങ്ങനെ ശീലിച്ചത് കൊണ്ട് അതിനോടാണ് ഇൻട്രസ്റ്റ്. അത് ശരി. അവിടെ കള്ളപ്പം ഓർ വെള്ളയപ്പം, എന്നിട്ട് ചിക്കൻ കറി, കറി എന്നാ ഞങ്ങൾ പറയണേ, മപ്പാസ് ഇവിടെ പറയണതാ. പിന്നെ പിടി വിത്ത് കോഴിക്കറി, കോഴി വറുത്തരച്ചത്. വറുത്തരച്ചത് കോഴി വറുത്തരച്ചത് ഇപ്പോഴാ കൊണ്ടുവന്നത് അങ്ങോട്ടൊക്കെ. ഉണ്ടെങ്കിലും അവിടെ സാധാരണ ഈ നേർച്ച സദ്യയും വരവുദാശയൊക്കെ നടത്തുമ്പോ വറുത്തരപ്പല്ല, ചിക്കൻ ചാറാ വെക്കണത്. അത് ശരി. ഗ്രേവിയോട് കൂടി പിടിക്കും. എനിക്ക് അങ്ങനെ പ്രത്യേകത വേണമെന്നൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ രുചിയുള്ളത് കിട്ടിയാൽ മതി. വെറൈറ്റി ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് പിന്നെ പുതുമയുള്ളത് ഉണ്ടെങ്കിൽ കഴിക്കാൻ ഇഷ്ടാ. മനസ്സിലായി, അത്രേ ഉള്ളു. നേർച്ചക്കാണ് പിടിയിറച്ചി, വീട് പെരകുദാശയ്ക്ക് അപ്പോ ഇറച്ചി. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പഴയ വീഡിയോയിൽ, ഓർമ്മകള്. ഇവിടെ അമ്മച്ചിക്ക് പേത്രത്താക്ക് പറഞ്ഞ പണ്ടൊക്കെ ഇവിടെ കോഴി പരിപാടി ഉള്ളതുകൊണ്ട് കോഴി കറി വെക്കും. അല്ലാത്തപ്പോ പിന്നെ ഞാനൊക്കെ വന്നു കഴിഞ്ഞപ്പോ അന്നേരം കോഴി അങ്ങനെ അധികം ഇല്ല ആ സമയങ്ങളിൽ. കോഴി വളർത്തൽ എന്ന് പറഞ്ഞാൽ കോഴിയുടെ പരിപാടിയൊക്കെ ഏതാണ്ട് ഇതായി കൊണ്ടിരിക്കുന്ന സമയം, അപ്പ ബീഫ് മേടിക്കും. എന്നിട്ട് ബീഫ കള്ളപ്പം ബീഫും. ഓ, അന്ന് കള്ളപ്പാന്ന് എല്ലായിടത്തും. ശരിയാ. അല്ല, പുളിമൂട്ടിലൊക്കെ പാലപ്പം ഉണ്ട്. ഓ, അമ്മാമ്മ തെക്കല്ലേ, തെക്കാണ് ശരിക്കും പാലപ്പത്തിന്റെ ഇതെന്നാ എനിക്ക് തോന്നണത്. ഉറവിട. പിന്നെ ഇപ്പൊ എല്ലായിടത്തേക്കും ആയിട്ട് പറയാൻ പാടില്ല, പണ്ട് തെക്കാണ് അതിന്റെ ഉറവിട. അത് അപ്പഴേ വെച്ചാൽ അപ്പൊ പറയും കൃത്യമായിട്ട്. ഈ മോഡൽ അപ്പത്തിന് വെള്ളയപ്പം, വെള്ളയപ്പം നമ്മള് വെള്ളയപ്പം എങ്ങനെയാന്ന് കാണിച്ചിട്ടുണ്ട്, ദോശ പോലെയുള്ള അപ്പത്തിന് വെള്ളയപ്പം, കട്ടി കൂടി വട്ടം കുറഞ്ഞതിന് കള്ളപ്പം, ചിലരത് മറിച്ചും തിരിച്ചുവിടും. പിന്നെ ലേസപ്പത്തിന് പാലപ്പത്തിന് ഇങ്ങനെ, നെയ്യപ്പത്തിന് വെള്ളയപ്പം എന്നല്ല പാലപ്പം എന്നാ ഞങ്ങള് പറയുന്നത്, അല്ലെങ്കിൽ ലേസപ്പം. അപ്പൊ ഞാൻ ചോദിക്കാൻ വന്ന ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ ഈസ്റ്ററിന് ഫിഷ് മോളി ഉണ്ടാക്കിയാലോ എന്നൊരു അഭിപ്രായം പറഞ്ഞല്ലോ. അപ്പൊ ഈ ഫിഷ് മോളി ഉണ്ടാക്കുവാണെങ്കിൽ ഏത് മീനായിരിക്കും അതിന് ഏറ്റവും നല്ലത്? ഫിഷ് മോളിക്ക് ഏറ്റവും നല്ലതെന്ന് പറയാൻ പറ്റില്ല. ഫിഷ് മോളിക്ക് സാധാരണ ഉപയോഗിക്കുന്ന മീൻ നെയ്മീന. അതെന്നാന്നറിയാമോ, പൊടിഞ്ഞു പോകില്ല. അതാണ് നെയ്മീൻ സെലക്ട് ചെയ്യണേന്നാണ് എന്റെ മനസ്സിലിരിക്കുന്ന വിവരം. പിന്നെ നമ്മള് കരിമീനും കൊണ്ട് ഉണ്ടാക്കും, പക്ഷെ ഫിഷ് മോളി പിന്നെ ഒരു നേരത്തേക്കുള്ളൂ. ഞാനീ വീഡിയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ ഫിഷ് മോളി പോലെയുള്ളതോ സ്റ്റൂ പോലെയുള്ളതോ മീറ്റിന്റെ മപ്പാസും ഇതൊക്കെ ആണെങ്കിൽ തലേദിവസം ഉണ്ടാക്കി വെക്കും. എന്നാലാണ് പിറ്റേ ദിവസം അപ്പം നമ്മുടെ രീതിയിൽ പതുക്കെ പതുക്കെ ഈ വീഡിയോ ഒക്കെ പിടിക്കുന്നത് കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം കറി തലേദിവസം ഉണ്ടാക്കി വെക്കും, പിറ്റേ ദിവസം അപ്പം ഉണ്ടാക്കും. അപ്പാണെങ്കിൽ അപ്പം, ഇടിയപ്പാണെങ്കിൽ ഇടിയപ്പം, എന്നാന്ന് വെച്ചാൽ അതിന്റെ കോമ്പിനേഷൻ ഉണ്ടാക്കും. അപ്പൊ ഏറ്റവും നല്ലത് ഇതാ, ഫിഷ് മോളിക്ക് നല്ലത് നെയ്മീൻ തന്നെയാണ്. കരിമീനാണെങ്കിൽ രാവിലെ അത് ഉണ്ടാക്കണം, പിന്നെ അത് കണ്ടമാനം മുള്ളല്ലേ, പിന്നെ അത് ഇരുന്ന് കഴിഞ്ഞാൽ തിളപ്പിക്കുമ്പോഴത്തേക്കും പൊടിയും പോകും. തലേ ദിവസം ഉണ്ടാക്കി വെച്ച് പിറ്റേ ദിവസം എടുക്കുമ്പോഴത്തേക്കും അത് പൊടിയും മിക്കുവാറും. പിന്നെ മൈക്രോവേവിൽ വെച്ച് ചൂടാക്കി എടുക്കാം കേട്ടോ, അതിന് കുഴപ്പമില്ല. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ നെയ്മീനാ ബെസ്റ്റ്.